السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു താലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ടാണ് ഐ എസ് എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ തസ്കീയ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് അതിൽ അള്ളാഹുവിനെ വളരെയേറെ സ്തുതിക്കുകയാണ് അലഹമില്ല അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളും അമലുകളുമൊക്കെ ഒരു സ്വാലിഹായ കർമ്മങ്ങളായി സ്വീകരിക്കുമാറാവട്ടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായ കാര്യങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത് വിശ്വാസികളായ നമ്മുടെ ബാധ്യതയാണ് വസൂൽ അഹ് അല്ലാഹു അലൈവലമ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആരാധനകൾ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെ മൂല്യങ്ങൾ അതുപോലെ തന്നെ സ്വഭാവ മര്യാദകളൊക്കെ കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ സുല്ലാഹു അലൈസ്വല്ല പരലോകത്തുള്ള ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട് പരലോകത്ത് ഒരുപാട് ആളുകളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് ബിന്നാസിൽ ആളുകളെ ദുനിയാവിൽ വെച്ച് പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്ത ആളുകൾ അവർക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് ഒരു കവാടം തുറന്നിടും എന്നിട്ട് പരിഹസിക്കപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ആ ഒരു വാതിൽക്കലേക്ക് ക്ഷണിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു അവരോട് പറയും നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയും അപ്പോൾ ഏറെ പ്രയാസപ്പെട്ട് ഒരുപാട് വിഷമം സഹിച്ച് പ്രയാസപ്പെട്ട് അവരാ വാതിൽക്കൽ അല്ലെങ്കിൽ അതിന്റെ അടുത്ത് എത്തുമ്പോഴേക്കും ആ വാതിൽ അടയ്ക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും യുഫ്തഹു ലഹു ബാബുൽ പിന്നീട് മറ്റൊരു വാതിൽ തുറക്കപ്പെടും ലഹു അവിടെ നിന്നും അവരെ വിളിക്കും ഹലുമ്മ ഹലുമ്മ നിങ്ങൾ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു വിളിക്കും വളരെ പ്രയാസം സഹിച്ച് വിഷമം സഹിച്ച് ആ വാതിൽക്കലേക്ക് അവരെത്തുമ്പോഴത്തേക്ക് ആ വാതിലും അവരുടെ മുന്നിൽ കുട്ടിയടക്കപ്പെടും എത്രത്തോളം എന്നാൽ ആ വാതിൽ തുറന്നു വെച്ച് ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ എന്ന് വിളിച്ചു പറഞ്ഞാൽ നിരാശ കാരണം അവർ അതിനടുത്തേക്ക് ചെല്ലാതായി തീരും എന്നുള്ള രൂപത്തിലാണ് ഈ ഹദീസിന്റെ അവസാന ഭാഗത്തിൽ വിശദീകരിക്കപ്പെടുന്നത് സത്യവിശ്വാസികളെ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ സാഹോദര്യ ബന്ധത്തെയും അതുപോലെ തന്നെ മാനുഷിക ബന്ധങ്ങളെയും ഒക്കെ എല്ലാ രൂപത്തിലും ശിഥിലമാക്കുന്ന ദുസ്വഭാവങ്ങളിൽപ്പെട്ട ഒരു സ്വഭാവമാണ് പരിഹാസം എന്ന് പറയുന്നത് മറ്റുള്ള ആളുകൾ തന്നെക്കാൾ നിസ്സാരരും വില കുറഞ്ഞവരുമായി കണ്ട് ആളുകളുടെ മധ്യത്തിൽ അവരെ കുറ്റങ്ങളും കുറവുകളും എടുത്തുകാട്ടി പരസ്യമായി അവഹേളിക്കുന്ന സ്വഭാവം വിശ്വാസികളിൽ വരെ കാണുന്നു എന്നുള്ളത് വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന കാര്യമാണ് ചില ആളുകളുടെ ധാരണ നാവുകൊണ്ട് മാത്രമാണ് പരിഹാസം നാവുകൊണ്ട് മാത്രമല്ല അന്യരായ ആളുകളെ ഗോഷ്ടി കാണിക്കുക അതുപോലെ തന്നെ ചില ദുസൂചനകളുടെ കൂടെയുള്ള ആംഗ്യം പ്രകടിപ്പിക്കുക അതുപോലെ മറ്റുള്ളവരുടെ സംസാരം വേഷം രൂപം പ്രവൃത്തി എന്നിവ ജനങ്ങളെ ചിരിപ്പിക്കുന്നതിന് വേണ്ടി അനുകരിക്കുക ഇങ്ങനെ തുടങ്ങി പരിഹാസത്തിന് ഒരുപാട് മേഖലകളുണ്ട് പലപ്പോഴും വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ പോലും അതിന് വലിയ ഗൗരവം കൊടുക്കാറില്ല പക്ഷേ ദീനുൽ ഇസ്ലാം ഇതിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് പ്രവാചകൻ സുല്ലാഹു അലൈഹിസ്വലമ്മ ഈ ഉമ്മത്തിനെ അത് പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് അങ്ങനെ പറയുന്ന ആളുകളെ കുറിച്ച് വിഷുദുറാലെ ചെറിയ ഒരു ആയത്തിലൂടെ അള്ളാഹു ചെറിയൊരു സൂറത്തിലൂടെ നമ്മെ സൂചിപ്പിക്കുന്നുണ്ട് കുത്തിപ്പറയുന്ന ആളുകൾ കുറവാക്കുന്നവർ അവഹേളിക്കുന്നവർ അവർക്കെല്ലാം വൈലാണ് എന്നാണ് ഖുറാൻ വിശദീകരിക്കുന്നത് അല്ലാതെ ഈ ജമാമാല ഇനി അവർക്ക് മറ്റൊരു സ്വഭാവം കൂടി ഉണ്ടാവും എന്ന് പറയുന്നു അവർ പണം ഉണ്ടാക്കും സമ്പത്തുണ്ടാക്കും അവർ ശേഖരിക്കും എന്നിട്ട് എണ്ണി നോക്കും അതിങ്ങനെ എണ്ണി നോക്കിക്കൊണ്ടിരിക്കും അന്ന മാലഹു അവർ തന്റെ ധനം അവർക്ക് ശാശ്വതനായിരിക്കുന്നു അവർ ധരിച്ചിരിക്കുന്നു എന്നാൽ അവരുടെ ധനം കൊണ്ട് അവർക്ക് നല്ലൊരു ജീവിതം നയിക്കാൻ കഴിയും അല്ലെങ്കിൽ അവരുടെ ധനം ശാശ്വതമാണ് എന്നാണ് അവരുടെ ധാരണ കല്ലാലയും ബദൻ നിശ്ചയമായും അവർ ഹുത്തമയിൽ എറിയപ്പെടും എന്നിട്ട് ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഹുത്തമാ എന്താണ് ഹുത്തമാറിയാമോ എന്ന് ചോദിക്കുന്നു അള്ളാഹുന്റെ ജുലിക്കപ്പെട്ട അഗ്നിയാണത് അപ്പൊ ഈ വചനം ഈ സൂറത്ത് ആരംഭിക്കുന്നത് തന്നെ പരിഹസിക്കുന്ന ആളുകളുടെ അവരുടെ പ്രയാസം പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ അവർക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷ പറഞ്ഞുകൊണ്ടാണ് അവർക്ക് നാശം എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല വാക്കുകള് ശരീരഭാഷ ഉപയോഗിച്ച് മറ്റുള്ളവരെ അപകസിക്കുന്നവരെ വളരെ പിന്നെ കർക്കശമായിട്ട് കുറാൻ താക്കീത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്തരം വിഷയങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത് ഏർ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉന്നതന്മാരും ഏറ്റവും നല്ല ആളുകളൊക്കെ ആയി മാറുന്നത് പടച്ചവന പേടിക്കുമ്പോഴാണ് അള്ളാഹുവിനെ കടുക്കുമ്പോഴാണ് ആരാധനകൾ നിർവഹിക്കുമ്പോഴാണ് ഇസ്ലാമികമായ മൂല്യങ്ങൾ നമ്മൾ ഉയർത്തിപ്പിടിക്കുമ്പോഴാണ് അല്ലാതെ നമ്മുടെ സമ്പത്തോ തറവാടിത്തമോ ഭൗതികമായ ഏതെങ്കിലും നമ്മുടെ അനുഗ്രഹങ്ങളോ മറ്റു ശ്രേഷ്ഠതയോ ഒന്നും അള്ളാഹു സുബ അനുഹുതാല മാനദണ്ഡാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ സുഹൃത്തിൽ ഹുജറാത്തിൽ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇന്ന അക്രമക്കും അഴുദ് അള്ളാഹി നിങ്ങളിൽ നിങ്ങളിലേ ഏറ്റവും ഉത്തമരായ ആളുകൾ ആദരണീയരായ ആളുകൾ ധർമ്മനിഷ്ഠയുള്ളവരാണ് അവർക്ക് ഭൗതികമായി എത്ര തന്നെ കുറവുണ്ടെങ്കിലും നമ്മളെക്കാൾ എത്ര പദവി കുറഞ്ഞ ആളുകളാണെങ്കിലും ഭൗതികപരമായ വസ്തുക്കൾ കുറവുണ്ടെങ്കിലും അല്ലെങ്കിൽ ശരീരത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ അടുത്ത് ആദരണീയർ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർ ദൈവഭയമുള്ളവർ ഭക്തിയുള്ളവരാണ് അതുകൊണ്ട് ഒരിക്കലും ഒരു മനുഷ്യനെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ കൂട്ടുകാരെ അയൽവാസികളെ പരിഹസിക്കുക എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ വരാൻ പാടില്ല ഭൗതികപരമായ എന്ത് കുറവ് കുറച്ചിലുകളും നമുക്ക് അവരെ പരിഹസിക്കാനുള്ള മാനദണ്ഡമായി നമ്മൾ പരിഗണിക്കരുത് കാരണം നമ്മുടെ മുന്നിൽ അങ്ങനെ ആവുമ്പോൾ നാളെ പരലോകത്ത് സ്വർഗ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും കാരണം ആ കവാടങ്ങൾ തുറന്നു വെച്ച് നമ്മളോട് അതിലേക്ക് പ്രവേശിക്കാൻ അതിനടുത്ത് എത്തുമ്പോൾ നമ്മളെ ഒരു ഒരു തരം പരിഹാസ രൂപത്തിൽ നമ്മുടെ മുന്നിൽ ആ വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും നമുക്ക് തുറന്നു വെച്ച വാതിലിലൂടെ അള്ളാഹുവിൻ്റെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കണം അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാൽ മറ്റുള്ളവരെ അപഹസിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവർ അടിസ്ഥാനപരമായി ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ വിസ്മരിച്ച ആളുകളാണ് അവർ നമസ്കരിക്കുന്നവരാണ് അവർ ആരാധനകൾ നിർവഹിക്കുന്നവരാണ് മറ്റു സ്വതൊക്കെ ചെയ്യുന്നവരാണ് വിഷു ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ് പക്ഷേ അവർ എപ്പോഴും ഈ ഇത്തരം കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അന്യരായ ആളുകളെ അല്ലെങ്കിൽ നമ്മൾ അടുത്ത ആളുകളെ ഒരിക്കലും ആ അവരെ നിസ്സാരായോ വില കുറഞ്ഞ ആളുകളായോ നമ്മൾ കാണാൻ പാടില്ല അവരെ ആദരിക്കുകയും അവരുള്ള നന്മകളെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവണം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി സ്വലമ്മുടെ സന്നിധിയിൽ വെച്ചൊരു വ്യക്തിയുടെ പിന്നെ അംഗവിക്ഷേപം നിങ്ങൾ അഭിനയിച്ച് ഏർ കാണിക്കുകയുണ്ടായി അപ്പൊ അലൈഹി അലൈസ് പറഞ്ഞു മാ ഉഹിബ്ബ അന്നി ഹഖൈതുൽ ഇൻസാൻ കദാ ഒരു മനുഷ്യനെ ഇപ്രകാരം അനുകരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് ഇന്ന ഇന്ന മേന്മകളെല്ലാം ലഭിക്കുകയാണെങ്കിൽ പോലും ഞാൻ ഒരിക്കലും ഒരു മനുഷ്യനെ ഇങ്ങനെ ഈ രൂപത്തിൽ അനുകരിച്ച് കാണിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പ്രവാചകൻ അലൈഹി വസല്ലം പറഞ്ഞത് അപ്പോ നമ്മൾ പലപ്പോഴും അനുകരിക്കുന്നത് മറ്റേ മറ്റുള്ള മറ്റുള്ളവരുടെ മുന്നിൽ ഒരു വ്യക്തിയെ ചിത്രീകരിക്കാൻ വേണ്ടിയാണ് ചിലപ്പോൾ അത് അയാൾ ഇഷ്ടപ്പെട്ടൊന്നുമില്ല അതൊരു പരിഹാസത്തിന്റെ രൂപത്തിലേക്ക് വരും അപ്പൊ തെറ്റിന്റെ പേരിലായാൽ പോലും ഒരാളെ പരിഹസിക്കരുതെന്ന് നബിസുല്ലാഹു അലൈസ്മ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖൈറ ലം യഅമലഹു ചെയ്തതിന്റെ പേരിൽ ഒരാൾ തന്റെ സഹോദരനെ പരിഹസിച്ചാൽ ആ തെറ്റ് അയാളും ആവർത്തിച്ചിട്ടല്ലാതെ അല്ലാഹു അയാളെ മരിപ്പിക്കുകയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് സഹോദരന്മാരെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഇസ്ലാമികമായ സമൂഹത്തിന് നല്ല അസത്ത് കിട്ടിയ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു സംവാദം കഴിഞ്ഞു അതില് ഖുർആനിന്റെ അജയ്യത നമുക്ക് കൂടുതൽ ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു അതിന്റെ ദാപത്തുകൾ നടക്കുന്നു ഈ സമയത്ത് പോലും നമ്മുടെ എതിരാളികളായ ആളുകളെ നിന്ദിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുക എന്നുള്ളത് ഇസ്ലാമികമായ കാര്യമല്ല കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മറ്റു മാധ്യമങ്ങളിലൊക്കെ ഫോട്ടോകൾ വെച്ചിട്ടും അതുപോലെ തന്നെ മറ്റു കമന്റുകളൊക്കെ വെച്ചിട്ടും പല രൂപത്തിലുള്ള പരിഹാസ രൂപത്തിലുള്ള പോസ്റ്റുകൾ വരുന്നു നമ്മളൊരു ആവേശത്തിന് ചിലപ്പോൾ അത് പോസ്റ്റ് ചെയ്യും അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നമുക്ക് വിലക്കിയിട്ടുണ്ട് ഒരാൾ നമ്മുടെ പരിഹാസം മൂലം ഇസ്ലാമിൽ നിന്ന് അകന്നു പോകുകയല്ല വേണ്ട നമ്മുടെ സ്വഭാവം കൊണ്ട് നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമ്മുടെ ആളുകളുമായിട്ടുള്ള ഇടപഴകൽ കൊണ്ട് ഇസ്ലാമിലേക്ക് ആളുകളെ അടുപ്പിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് ഇനി പലപ്പോഴും ഈ പരിഹാസത്തിന്റെ ഉറവിടം എവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് പരിഹാസത്തിന്റെ ഉറവിടം പിന്നെ കിബിറ് തന്നെയാണ് ഗർവ് തന്നെയാണ് മറ്റുള്ളവരെക്കാൾ താനാണ് ഉന്നതൻ എന്ന ഒരു ഒരുതരം അഹംബോധത്തിൽ നിന്നാണ് പരിഹാസം എന്ന് പറയുന്ന രൂപം കൊള്ളുന്നത് അഹങ്കാരം എത്രത്തോളം നാല് വലിയ ധാർമിക ദൂഷ്യമാണ് ഉണ്ടാക്കുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ ജന്ന മൻ കാന ഫീ ഖൽബിഹി റസൂർ പറഞ്ഞോർ അണുത്തൂക്കം അഹങ്കാരം ഹൃദയത്തിലുള്ളവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല അപ്പോൾ അഹങ്കാരത്തിന്റെ ഒരു പിന്നെ പ്രധാനപ്പെട്ട ലക്ഷണമായിട്ടാണ് പരിഹാസം കടന്നു വരുന്നത് അങ്ങനെ പരിഹാസം കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മൾ അത് ഗൗരവത്തിൽ എടുക്കാറില്ല പക്ഷേ സഹോദരങ്ങളെ നമ്മളെ അള്ളാഹു സുബാനോത്താല അഹങ്കാരികളായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ജീവിതത്തിൽ അത്തരത്തിലുള്ള പരിഹാസങ്ങൾ തമാശയ്ക്ക് പോലും ഉണ്ടാവാൻ പാടില്ല എന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നത് ഒരു അണുത്തൂക്കം ഹൃദയത്തിൽ അഹങ്കാരമുള്ള ആളുകളെ അള്ളാഹു സുബാന സ്വർഗത്തിൽ പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞല്ലോ അപ്പൊ റസൂൽ അലാഹി സുല്ലാ അലൈഹി സ്വലമ്മ ഒരിക്കൽ പറയുകയുണ്ടായി മറ്റുള്ളവരെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും വേണ്ടി അന്യരെ പരിഹസിക്കുന്ന ആളുകളുണ്ട് അവരെ കുറിച്ചാണ് റസൂല് പറഞ്ഞത് അപ്പോ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ പലതും ഒരു തമാശ ഒരു ജോക്കിംഗ് എന്നുള്ള രൂപത്തിലാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ പ്രയോഗിക്കുന്നത് വാക്ക് പറയും അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് മജ്ലിസ് ആ മജ്ലിസിലുള്ള ആളുകളെ ആ സദസ്സിലുള്ള ആളുകളെ ചിരിപ്പിക്കുക എന്നുള്ളത് മാത്രമേ അദ്ദേഹത്തിന് ഉദ്ദേശിച്ചിട്ടുണ്ടാവൂ എന്നാൽ റസൂല് പറയുന്നു ആ വാക്ക് കാരണമായി അയാൾ നരകത്തിൽ പതിക്കാൻ ഇടവരും അതുകൊണ്ട് ആകാശഭൂമികളെക്കാൾ അകലത്തിൽ നിശ്ചയമായും മനുഷ്യൻ തന്റെ കാല് വീഴുന്നതിനേക്കാൾ കഠിനമായിരിക്കും എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും നടന്നു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് നമ്മുടെ കാല് സ്ലിപ്പാകോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് പക്ഷെ അലൈഹി വസല്ലം പറയുന്നത് ഒരു മനുഷ്യന്റെ കാല് വഴുതുന്നതിനേക്കാൾ വേഗത്തിൽ അവന്റെ നാവ് വഴുതിപ്പോകും ആ വഴുതൽ ഒരു വിശ്വാസിയിൽ നിന്നാണ് സംഭവിക്കുന്നതെങ്കിൽ അത് നരകത്തിലേക്കാണ് പോകുക എന്നാണ് പ്രവാചകൻ സുല്ലാഹു അലൈസ്വല്ല പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് പരിഹാസം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ പാടില്ല അങ്ങനെ കടന്നു വന്നാൽ നമ്മുടെ മുന്നിൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ കുട്ടിയടക്കപ്പെടുന്ന സാഹചര്യം നാളെ പരലോകത്തുണ്ടാവുമെന്ന് സഹോദരന്മാരെ സഹോദരികളെ നമ്മൾ ശ്രദ്ധിക്കുക വളരെ ഗൗരവത്തിൽ എടുക്കണം കാരണം ഇന്ന് ഇസ്ലാമിക സമൂഹം കർമ്മങ്ങളുടെ കാര്യത്തിലൊക്കെ ഏറെക്കുറെ മുന്നേറിയിട്ടുണ്ടെങ്കിലും പ്രവാചകൻ സുല്ലാഹു അലൈസ്വല വിശുദ്ധ ഖുർഹാൻ വിശദീകരിച്ചു പ്രവാചകന്റെ ജീവിതത്തിലൂടെയും നമ്മെ പഠിപ്പിച്ച പല മൂല്യങ്ങളിൽ നിന്നും ആളുകൾ എത്രയോ അകന്നു പോയിട്ടുണ്ട് അത് അറിവുള്ള ആളുകളും ആ കാര്യത്തിൽ പരാജയപ്പെട്ടു പോകുന്നു എന്ന് സംശയിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാനിന്റെ പല നിർദ്ദേശങ്ങളും നമ്മൾ അത് കൃത്യമായി ഉൾക്കൊള്ളണം സത്യവിശ്വാസികളെ നിങ്ങൾ ഒരു ജനവിഭാഗവും മറ്റൊരു ജനവിഭാഗത്തെ നിങ്ങൾ പരിഹസിക്കാൻ പാടില്ല നിങ്ങൾ നിന്ദിക്കാൻ പാടില്ല പരിഹസിക്കാൻ പാടില്ല നിങ്ങൾ പരിഹസിക്കുന്ന ആളുകൾ അവരെക്കാൾ എത്രയോ നല്ലവരായിരിക്കാം നിങ്ങളെക്കാൾ എത്രയോ നല്ലവരായിരിക്കാം അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പരിഹസിക്കാൻ പാടില്ല സ്ത്രീകളെ കുറിച്ച് ആയത്തിൽ തന്നെ തുടർന്നുള്ള ഒരു വിഭാഗം സ്ത്രീകൾ മറ്റൊരു വിഭാഗം സ്ത്രീകളെയും പരിഹസിക്കരുത് ഇവർ പരിഹസിക്കപ്പെടുന്ന സ്ത്രീകൾ മറ്റവരേക്കാൾ എത്രയോ നല്ലവരായിരുന്നേക്കാം അപ്പം പരിഹസിക്കുന്ന ആളേക്കാൾ പരിഹസിക്കപ്പെടുന്നവർ നല്ലവരേക്കാൾ നല്ലവരായേക്കാം എന്നാണ് പറയുന്നത് അത് മാത്രം അൽ ഖാബ് നിങ്ങൾ അന്യോന്യം കുത്തുവാക്ക് പറയരുത് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുക്കും എന്നിട്ട് പറയാണ് ഈമാൻ നിങ്ങൾ പരിഹാസ പേരുകൾ പരസ്പരം വിളിച്ച് അപമാനിക്കരുത് സത്യവിശ്വാസം സ്വീകരിച്ചതിന് ശേഷം അധാർമികമായ പേരുകൾ വിളിക്കൽ എത്ര ചീത്തയാണെന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യുന്ന അമലുകൾ കർമ്മങ്ങളൊക്കെ നാളെ സ്വീകരിക്കണം എന്നുള്ള കൃത്യമായ ഒരു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് അള്ളാഹുന്റെ വജുദ്ദേശിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് നാട്ടുകാരെ കാണിക്കാനോ കൂട്ടുകാരെ കാണിക്കാനോ അല്ല അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അടുത്ത് അത് നമുക്ക് കൃത്യമായി പ്രതിഫലം പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ ഒരു ഒരു സംഭവം നമുക്ക് കാണാം പത്നി ആയിഷ ആയിഷാഹുഹ് തന്റെ പിന്നെ പ്രവാചകന്റെ പത്നിയായ തന്റെ സഫിയ റളിയല്ലാഹു അള്ളാഹുഹയെ കുറിച്ച് പറഞ്ഞ സംഗതി ഹസ്ബുക മിൻ സഫിയ കദാ വകദാ ഇന്നഹു സഫിയ ഇന്ന് ഇന്ന് ന്യൂനതയുള്ളവളും അതുപോലെ തന്നെ ശരീരം കുറിയവളുമാണ് കുറിയവളുമാണ് ഹൈറ്റ് കുറഞ്ഞ ആളാന്നാ പറഞ്ഞ് ഈ ആക്ഷേപ സ്വരത്തില് പ്രവാചകന്റെ മുന്നിൽ ആയിഷ റതി അവതരിപ്പിച്ചപ്പോ റസൂസ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ആയിഷ ആയിഷ നീ പറഞ്ഞ വാക്കുകൾ ഒരു സമുദ്രത്തിലാണ് കലക്കിയിരുന്നെങ്കിൽ അതിലെ വെള്ളം മുഴുവൻ അത് കലക്കിക്കളയുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഐഷാ റബി അള്ളാഹുഹ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഈ സഫിയ റബി അള്ളാഹുഹ ഒരു കുറച്ച് പിന്നെ പ്രശ്നങ്ങളുള്ള ആളാണ് കുറിയ ആളാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഈ സംഭവം പോലും നബി അലൈഹി അലൈഹിസ്വല്ല വലിയ ഗൗരവത്തിലാണ് നമ്മെ പഠിപ്പിച്ചത് ഐഷാ റബി അള്ളാഹുനെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെയും കൂടിയാണ് അതുകൊണ്ട് ഒരു തരത്തിലും ഒരാളുടെ ശരീര ആകാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത് അവർ ഹൈറ്റ് കുറഞ്ഞ ആളുകൾ ഹൈറ്റ് കൂടിയ ആളുകൾ തടിച്ച ആളുകൾ മെലിഞ്ഞ ആളുകൾ എന്നൊക്കെ പറഞ്ഞു പലപ്പോഴും അതിന്റെ പേരിൽ പരിഹസിക്കുന്നത് നമ്മളെ സമുദായത്തിലൊക്കെ നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നു അതുകൊണ്ട് അതൊക്കെ വളരെ ഗൗരവത്തിൽ ഗൗരവത്തിൽ നമ്മൾ എടുക്കണം പരിഹസിക്കുന്നവൻ അന്ത്യനാളിൽ സംഭവിക്കുന്ന കടുത്ത അപമാനത്തെയും നാണക്കേടിനെയും ചിത്രീകരിക്കുന്നതാണ് ആദ്യം ഉദ്ധരിച്ച ഹദീസ് ഭൗതിക ലോകത്ത് അല്ലെങ്കിൽ ദുനിയാവിൽ അന്യരെ പരിഹാസപാത്രമാക്കി ജീവിച്ച ആളുകൾ പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ അടുത്ത് കഠിനമായ ശിക്ഷയ്ക്ക് പിന്നെ അള്ളാഹു അവിടെ അവരെ പരീക്ഷിക്കുന്നത് അല്ലെങ്കിൽ അവരെ പിന്നെ ശിക്ഷിക്കുന്നത് പിന്നെ ഒരു പരിഹാസത്തിന്റെ നബി രൂപത്തിനെയാണെന്നാണ് നബിസ്വല്ലാഹു അലഹുസല്ല പഠിപ്പിച്ചത് അതുകൊണ്ട് പരിഹാസം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ കഠിനമായ ശിക്ഷയ്ക്ക് പാത്രമാകുന്ന ഒരു സ്വഭാവമാണെന്ന് മനസ്സിലാക്കുക അറിഞ്ഞോ ദുസ്വഭാവമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിലൊക്കെ പോകാൻ സാധ്യതകളുണ്ട് കാരണം നമ്മൾ സാമൂഹികരമായി ഇടപെടുന്ന ആളുകളാണ് പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആൾക്കൂട്ടത്തിൽ എത്തിച്ചേരുമ്പോൾ ഈ ഇരിക്കുന്ന ആളുകളെക്കാൾ എത്രയോ മെച്ചപ്പെട്ട ആളാണ് ഞാനെന്നും അല്ലെങ്കിൽ യാത്ര ചെയ്തു പോകുന്ന പോകുമ്പോൾ നമുക്ക് തോന്നും നമ്മ നാമാണ് മറ്റുള്ളവരെക്കാൾ മെച്ചമുള്ള ആളുകൾ എന്നൊക്കെ നമുക്ക് തോന്നുമ്പോഴും പല രൂപത്തിലും പരിഹാസത്തിന്റെ മേഖല കടന്നു വരുന്നു അതിന്റെ സോഴ്സ് ഉറവിടം എന്ന് പറയുന്നത് ിബ്രാണെന്നാണ് പണ്ഡിതന്മാർ അതിൽ വിശദീകരിച്ചിട്ടുള്ളത് അപ്പോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദുസ്വഭാവങ്ങൾ മുഴുവൻ ഇല്ലായ്മ ചെയ്യുകയും നന്മകൾ സ്നേഹം കരുണ ആർദ്രത പിന്നെ അതുപോലെ തന്നെ ആളുകളോടുള്ള നല്ല കൂടിയുള്ള പെരുമാറ്റം വിനയം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും അസൂയ പക അതുപോലെ തന്നെ മറ്റു അങ്ങനത്തെ ആ രൂപത്തിലുള്ള എന്തെല്ലാം നമ്മുടെ നന്മകളെ നശിപ്പിക്കുന്ന കാർന്ന് തിന്നുന്ന എന്തെല്ലാം ദുസ്വഭാവങ്ങൾ മഹാനായ റസൂൽ അല്ലായി അലൈഹി അല പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി നല്ല ശുദ്ധരായ നല്ല ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന തെളിമയാർന്ന ഇസ്ലാമിക ജീവിതം നയിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുക അങ്ങനെ ഉൾപ്പെടുമ്പോഴാണ് അള്ളാഹുസ്ബനഹുത്താല നമുക്ക് മുന്നിൽ സ്വർഗ്ഗ കവാടങ്ങൾ തുറന്നിടുക നമുക്ക് മുന്നിൽ ഒരിക്കലും സ്വർഗ കവാടങ്ങൾ അടഞ്ഞുകിടക്കാൻ പാടില്ല അടഞ്ഞു കിടക്കുന്ന ഒരു സ്വഭാവമായിട്ട് തന്നെ ഈ ഒരു പരിഹാസത്തെ നിന്നതയെ അതുപോലെ തന്നെ അവഹേളിക്കലെ കുറ്റപ്പെടുത്തലിനെ കുറ്റം പറയലിനെ അതുപോലെ തന്നെ കുത്തുവാക്ക് പറയുന്നതിനെ പരിഹാസ പേര് വിളിക്കുന്നതിനെ ഒക്കെ നമ്മൾ കാണണം ആ ഒരു ഒരു ആ സമയത്ത് ഒരു ഒരു സന്തോഷവും ആശ്വാസവും ഒക്കെ ഒരാളുകളെ പരിഹസിക്കുമ്പോൾ ചിലപ്പം ലഭിച്ചതായിട്ട് തോന്നും അത് ഈ ബിലീസ് നമ്മെ തോന്നിപ്പിക്കുന്നതാണ് അങ്ങനെ പിശാജിന്റെ വലയിൽ അകപ്പെടേണ്ട ആളുകളല്ല ഇസ്ലാമിക ദാപത്തും കാര്യങ്ങളും കൃത്യമായി നടത്തി പ്രവാചകന്റെ ഹദീസ് ഉൾക്കൊണ്ട് പഠിച്ചു മനസ്സിലാക്കി ജീവിതം അങ്ങനെ ചിട്ടപ്പെടുത്തി മുന്നോട്ടു പോകുവാൻ അള്ളാഹു സുബുതാല നമുക്കെല്ലാം തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ